എല്ലാവർക്കും മൈ ഹോമിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കനാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതിനായി ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ ജീരകം 1 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ചൂടാക്കിയെടുക്കണം. ഒരു 1-2 മിനിറ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറു ചൂടോടുകൂടി ഒരു മിക്സിയുടെ ജാറിലാക്കി പൊടിച്ചെടുക്കണം. ഇനി ഇത് മാറ്റിയതിന് ശേഷം അതേ പാനിൽ തന്നെ എണ്ണ ചൂടായതിന് ശേഷം ഗ്രാമ്പു 3 പട്ട 3 ചുമന്നമുളക്. ഇനി നമുക്ക് ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കഴിയുമ്പോൾ സവാള പെട്ടെന്ന് തന്നെ വാടി കിട്ടും. സവാള കുറച്ചൊന്ന് വാടി വന്നു കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. സവാള ഇതുപോലെ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നതിന് ശേഷം ഇതിലോട്ട് കുറച്ച് കരിവേപ്പില പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇങ്ങനെ നടുവേ കീറി വേണം ഇടാനായിട്ട്. സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം പച്ചമുളക് മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഇനി ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മസാലയൊക്കെ ചിക്കന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി കുറച്ച് സമയം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു 15-20 മിനിറ്റ് എടുക്കും ചിക്കൻ വേകാനായിട്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിനായി കഴിയുമ്പോൾ നമുക്കിതിലോട്ട് നേരത്തെ മിക്സിയിൽ പൊടിച്ചു വെച്ചിരുന്ന മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെയും പെരുജീരകത്തിൻ്റെയും പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് ഒരു 1-2 മിനിറ്റ് 1-2 മിനിറ്റോ ഇതുപോലെ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ചിക്കനിലെല്ലാം ആ മസാലയെല്ലാം പിടിച്ച് നല്ല അടിപൊളി ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ വേണം കിട്ടാനായിട്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഞാനിവിടെ ഇത് എരിവ് കുറച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാകും. ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, അഭിപ്രായങ്ങൾ അറിയിക്കുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ വലതുവശത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.